ചെറുപ്പക്കാരനല്ലേ സാറേ? ഏയ്, ചെറുപ്പമൊന്നുമല്ല, എന്റെയൊക്കെ കൊച്ചുപ്രായത്തിലെ ഇങ്ങനെ നായകന്. എങ്ങനെയായാലും ഒരു 10-64 വയസ്സ് കാണും. എന്തായാലും സമ്മതിക്കണം, ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നില്ലേ ന്യൂ ജനറേഷൻ പിള്ളേരുടെ കൂടെ. സാറ് ആരെ കുറിച്ചാ പറയുന്നത്? നമ്മുടെ കുറിച്ച്. അല്ല, നീ പിന്നെ ആരെ കുറിച്ചാ ചോദിച്ചത്? ആ കത്തിപ്പോയ ചെറുക്കനെ കുറിച്ച്. ആ, അത് ചുമ്മാ രാവിലെ മനുഷ്യന്റെ ഉറക്കം കളയാൻ വേണ്ടി. ഏതാ സാറേ പയ്യൻ? അത് ഏതോ ഡോക്ടറോ നേഴ്സോ എന്തോ വാങ്ങത്തൊലിയാണ്. അല്ല, നീ ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? ചുമ്മാ അറിഞ്ഞിരിക്കാന്ന്. നീ ഇപ്പൊ അങ്ങനെ അറിയണ്ട, നീ നാരങ്ങളോ അടിച്ചാ മതി. കുറച്ച് മണല് വരാം. പറ്റിയ പണി. ഗ്രിപ്പ് കിട്ടും, ഗ്രിപ്പ്. ഒന്ന് നിന്റെ മിടിച്ചുമ്പ് തെറിപ്പിക്കും. ഒരു മിനിറ്റ്. എന്താണ് ഇത്? ഞാൻ ഒന്ന് വരക്കട്ടെ. ചുമ്മാ അറപ്പിക്കല്ലേ ചേട്ടാ, ഇവനോട് മര്യാദയ്ക്ക് കളിക്കാൻ പറഞ്ഞില്ല. ഒരു ടീമാ. ബോള് ബാറ്റേക്കുള്ള ശബ്ദം ഞങ്ങൾ കേട്ടതാ. അപ്പൊ സാറും കളി കണ്ടിട്ടില്ല. എന്തിനാടാ സൈമ പറയുന്നത്? കള്ളം പറയുന്നത് മാറിക്കൊടു. സാർ ചുമ്മാ ഇരുന്ന് കളിയണ്ടേ? നീ ഇവൻ ഔട്ട് ആക്കണ്ട, ഒരു നിർത്തിയാരാ. പിന്നെ ഉമ്മാരെ കൂടി ചേർക്ക് പോടി പോയി. ഒരു കുട്ടി അസിൻ. ഇത് മറ്റേ ലൈറ്റ് ഹൗസിന്റെ ബാക്കിലുള്ള പെണ്ണ. ഞാൻ വളയ്ക്കാൻ നോക്കിയതാ, ടഫാണ്. എന്നാ ഇവനും കിട്ടത്തില്ല അല്ലേ ഗണേശ? അത് ശരിയാ. മുട്ടി നോക്ക്. തുപ്പാക്കി, ചെറിയൊരു പനിയുണ്ടതാ വരയില്. വിജയ് സാറിനെ കണ്ടപ്പോ വിസിലടിച്ചില്ലേ? അതിന് ഞാൻ ഇളയ ദളപതി നഗർ വിജയ മണ്ഡലം സെക്രട്ടറി സൈമൺ. ആരാ? നീ ആയത് കൊണ്ടാ ഞാൻ ഇത്രയും ചീപ്പ് പരിപാടിക്കൊക്കെ കൂട്ടു നിൽക്കുന്നത്. ഇയാളൊന്നും മിണ്ടാതിരുള്ളൂ. ഇയാളോ? സോറി, സയന്റിസ്റ്റ്. നൈസ് ഗേൾസ്, നമുക്ക് എല്ലാ ദിവസവും ഡാൻസ് ചെയ്യണം വന്നല്ലോ. ആ മഞ്ഞക്കുട്ടി കൊള്ളാല്ലേ. കറങ്ങി. I am fixed. ഇവിടെ എന്താ നിങ്ങൾക്കെല്ലാം കാര്യം? സൈക്കിൾ മെച്ചിങ് ചുമ്മാ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. Everybody please go. Go 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 go. Take the cycle also and get out. Go. See, I am please go. Go. I don't want to hear. Stupid beggar of filth. Beggar. തണ്ടച്ചൻ. സ്പോക്കൺ ഇംഗ്ലീഷിന് പോയേ പറ്റി. അയാൾ നമ്മളോട് ഭയങ്കര മോശമായിട്ടാ പെരുമാറിയ. ഒരുമാതിരി പട്ടികളോടൊക്കെ പെരുമാറുന്ന പോലെ. കൾച്ചർലെസ് ഫെലോ. യാ യാ. അയാൾക്കറിയില്ല I have sent rockets to space. ഇയാളുടെ മോള് ഏതെങ്കിലും ഊളയുടെ കൂടെ ഒളിച്ചോടി പോകുന്ന കണ്ട് ഇയാൾ ഇംഗ്ലീഷിൽ കരയുന്ന എനിക്കൊന്ന് കാണണം. അല്ല, ഇപ്പൊ അങ്ങനത്തെ ഒരു ഊളനെ നമ്മൾ എവിടുന്ന് കണ്ടുപിടിക്കും? സൈമൺ, എന്ത് വില കൊടുത്തും ഇവിടെ നിനക്ക് സെറ്റ് ചെയ്ത് തരും. ശരിക്കും ശരിക്കും ഇവനോടൊക്കെ അങ്ങനെ പ്രതികാരം ചെയ്യാൻ ഒക്കും. ആഹാ, വണ്ടർഫുൾ പ്രതികാരം. സാറേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡിയർ. വരുന്നു വരുന്നു കേട്ടോ. ഒരു പ്രായം കഴിഞ്ഞ പിന്നെ കിളവന്മാർ അങ്ങനെ തന്നെ വിളിക്കുന്നത്. രണ്ടു ദിവസം രസികർ മണ്ഡലം പുറകെയുണ്ടല്ലോ. ഞാൻ കണ്ടു. നീ എന്തിനാ വിസിൽ അടിച്ച? അതെ, എനിക്ക് വിജയ് ഇഷ്ടാ. വേണമെങ്കിൽ ഇനിയും വിസിലടിക്കും. സൈമ, അതെ
അവൾ തിരിഞ്ഞു നോക്കുമ്പോഴേ നല്ല ബ്രൈറ്റായിട്ട് ഒന്ന് ചിരിച്ചേക്കണം. ചിരിക്കാം സാർ. ആ പക്ഷെ മൂന്ന് റൗണ്ടായി സാർ, തിരിഞ്ഞു നോക്കുന്നു. നോക്കും നോക്കും. നിൽക്ക നിൽക്ക നിൽക്കുക. കാലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അവൾ ചെയ്യുന്ന പോലെ. എനിക്ക് വയ്യ. എന്നാ നീ ഇവിടെ ഇരിക്കുക, ഞാൻ ഒന്ന് മുന്നോട്ട് വരാം. ഗുഡ് മോർണിംഗ്. നിങ്ങൾ ദിവസവും ഇങ്ങനെ ഓടാറുണ്ടോ? ഓടാറുണ്ട്. ഞങ്ങൾ ഓടാറുണ്ട് ഇല്ലേ മിസ്റ്റർ സൈമൺ? ഓടാറുണ്ട്. നല്ല ബോഡി ഷേപ്പ്. അല്ല ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഇനി നീ എന്തെങ്കിലും ചോദിക്കാം. ഹലോ, എന്നും വരാറുണ്ടോ ഓടാൻ? എന്നും ഓടാൻ വരാറുണ്ടോ? കേട്ടില്ലേ അങ്കിൾ? പിണ്ണാക്കുമാട്, നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ചോദിച്ച എന്നെ ചോദിക്കാം. അതിപ്പോ ഞാൻ ആലോചിച്ച് വെച്ചാ സാർ എന്തിനാ പറഞ്ഞേ? സോറി, ആകെ ടെൻഷനായി പോയി സാറേ, അതുകൊണ്ടാ. ഒന്ന് ക്ഷമിക്ക്. സാറിനല്ലേ ഇതിനൊക്കെ എക്സ്പീരിയൻസ് ഉള്ളത്. വഴിയും പറഞ്ഞു തന്നെ. വഴിയൊക്കെ ഉണ്ട്. Hey ma'am. Ah. What do you want? Eh. Yenda vendena? Ah. Kochine dance ne cherkan vanna. Ah. Oh, go on and quit there. Yeah. Yeah, yeah, yeah. ലച്ചു. എന്താ? ജെനി, ജെനിഫർ എന്റെ അനിയത്തിയാണ്. നല്ലൊരു ഡാൻസർ ആക്കണം. പറ്റിയൊരു ടീച്ചർ നോക്കി കിട്ടിയില്ല. നല്ല ട്രെയിനിങ് കൊടുത്താ ജെനി മാസ് ആകും. എന്താകും മാസ്? തൽക്കാലം ഇവിടെ അഡ്മിഷൻ ഒന്നും ഇല്ല. അയ്യോ അങ്ങനെ പറയരുത്. വിജയണ്ണന്റെ കൂടെ അഭിനയിക്കേണ്ട കുട്ടിയാണ്. കുട്ടി വിചാരിച്ചാൽ പ്ലീസ് ചേച്ചി, പ്ലീസ് പ്ലീസ് പ്ലീസ്. അയ്യോ പാവം, കണ്ടില്ലേ. ആഴ്ചയിൽ മൂന്ന് ദിവസത്തെ ക്ലാസ്, 2 മണിക്കൂർ വീതം. അല്ല ഇനി മോളെ കൊണ്ടുപോന്നാ മതി. അല്ല ഫീസ് പറഞ്ഞില്ല. 2000 rupees per month. നല്ല വരുമാനമുള്ള പരിപാടിയല്ലേ? പിന്നെ എനിക്ക് പോയിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാത്തോണ്ട് വേണമെങ്കിൽ ഞാൻ 2 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റിംഗ് ഇവിടെ വേണ്ട. വേണ്ട അല്ലേ? വേണ്ട. ഉണ്ടെങ്കിൽ വേണ്ട അല്ലേ? വേണ്ട. എന്തൊരു ചാടാട അവൾക്ക്, കുറച്ച് സൗന്ദര്യം ഉണ്ടായി പോയി അതിന്റെ. പിന്നെ അത്രക്ക് ജാടൊന്നുമില്ല അവൾക്ക്. അവക്ക് ജാടുണ്ട്, അവടെ തന്തക്കും ജാടുണ്ട്. ആ അത് കറക്റ്റ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ പോലെ ഒരു രച്ചിക്ക് ഇത്രയും പണവും സൗന്ദര്യവും ഉള്ള പെണ്ണിനെ മാത്രമേ കിട്ടിയുള്ളൂ? എടാ പണവും സൗന്ദര്യവും കണ്ടൊന്നല്ല. പിന്നെ എടാ അവള് നമ്മളെ വിജയണ്ണനെ സ്ക്രീനിൽ കണ്ടപ്പോ ബിസിലടിച്ചില്ലടാ. അതുകൊണ്ടാ. എന്നാ പിന്നെ നമ്മുടെ ഫാൻസിലെ നാൻസി ഉണ്ട്, അവള് കടിക്കും ഫിസിൽ നല്ലവണക്ക്. നിനക്ക് പിന്നെ അവളെ കെട്ടിക്കൂടെ? നാൻസി വേണമെങ്കിൽ നീ അങ്ങ് കെട്ടിയാ മതി. അവളെ സമയം എന്റെ പൊന്നു സാറേ, അവളുടെ മനസ്സിൽ കയറാനുള്ള പല വഴിയും പറഞ്ഞു. മനസ്സിൽ കയറാനൊരു വഴിയുണ്ട്. എന്തുവാ? ഓപ്പറേഷൻ ചെയ്താ മതി. പക്ഷെ അത് പണ്ട് എന്റെ കാര്യത്തിൽ അത്ര വർക്കൗട്ട് ആയില്ല. പക്ഷെ പേടിക്കണ്ട, നിന്റെ കാര്യത്തിൽ ശരിയാവും. അച്ചുപൊട്ടി കൊള്ളാലോ സൈമ, നിനക്ക് തന്നെ എവിടുന്ന് കിട്ടി? ഏ സാബു സാറ് തന്ന. സാബു? ഏത് സാബു? അപ്പൻ്റെ കൂടെ പഠിച്ച സാബു സാർ. എന്റെ കൂടെ പഠിച്ച സാബു? സാബു ചേ. ഓ സാബു. ഓക്കെ ഓക്കെ. ആ പിന്നെ ഇത് നമ്മുടെ എസ് ഐയുടെ വീട്ടിൽ ഇതുപോലെ ഒരെണ്ണമുണ്ട്. പക്ഷെ അത് കടിക്കത്തുമില്ല കൊരക്കത്തുമില്ല. നമുക്ക് ഇവനൊരു പേരിടാ. ആ അതെ, പേരൊക്കെ ഇതിന് ഓൾറെഡി ഉണ്ട്. റൗഡേ. ഏ ശേ, ഈ പേര് നമുക്ക് വേണ്ട. ഒരു പോലീസുകാരന്റെ വീട്ടിൽ റൗഡി എന്നുള്ള പേര് ശരിയാവില്ല. പാലോടിച്ച് തീർത്തോ എങ്കി ചോറ് കൂടെ കൊടുക്കാം. എടി ഈ പട്ടി ചോറും കറിയൊന്നും കഴിക്കില്ല. നോക്കട്ടെന്ന്. കഴിക്കില്ലെന്ന്? ഇതിന് ചില പ്രത്യേക ആഹാരമൊക്കെ ഉണ്ട്. ഈ പട്ടിക്ക് ഭയങ്കര ചെലവാണ്. പട്ടി എന്ന് വിളിക്കല്ലപ്പാ. പട്ടിയെ പിന്നെ പട്ടി എന്നല്ല പ്രവാരം വെള്ളം വിളിക്കാൻ പറ്റൂടാ. റൗഡി അത്ര സുഖമില്ല, വല്ല മണിന്നാ കുട്ടാന്നാ വിളിക്കാം. ഓ ജാതി സ്നേഹം. എന്നാ പിന്നെ നിന്റെ തന്തയുടെ പേരും കിട്ടാം, രാധാകൃഷ്ണൻ. എന്താ എന്റെ തന്തയ്ക്ക് പറഞ്ഞോണ്ടല്ലോ, ഇന്ന് മുതൽ ഞാൻ ഈ പട്ടിയെ ജോണി എന്ന് വിളിക്കും. നിങ്ങളുടെ അപ്പാപ്പന്റെ പേര് കണ്ടിട്ട് അതായി പട്ടിക്ക് ചെയ്യുന്നത്.
പത്ത് സെക്കൻഡ് ആയല്ലോ, കാണാനില്ലല്ലോ. വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റ് ചെയ്യാം. ഗുഡ് മോർണിംഗ് പറഞ്ഞോ മോളെ. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഇന്ന് ക്ലാസ് ഇല്ലേ? ഇല്ല, ഇന്ന് ക്ലാസ് ഇല്ല. എന്തുപറ്റി? പെറ്റുപോയോ? സൈമ റൗഡി പട്ടി പെറ്റ് പെറ്റ്. ഓ റൗഡി. ഞാൻ വിചാരിച്ചു മറ്റേ പേറ്റാണെന്ന്. അതവിടെ പോയി? ഇന്നലെ മുതലേ കാണാനില്ല. അയ്യോ, ആരെയെങ്കിലും മോഷ്ടിച്ചതായിരിക്കണം. ഓ ഷോ, സാഡ് ന്യൂസ്. എന്നാ ശരി, പോവാണോ? അല്ല, ഹലോ. നമുക്ക് റൗഡിനെ കണ്ടുപിടിച്ചോ. കണ്ടുപിടിച്ചു കൊടുക്കാം. എന്താ ഈ റൗഡി മോഷണം പോയെന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് രണ്ട് പട്ടിക്കളന്മാരെ എനിക്കറിയാം. പക്ഷേ എൻ്റെ കൂടെ ഒന്ന് വരേണ്ടി വരും. എന്താ? അല്ല, ഈ ഹജ്ജ് പട്ടികളെല്ലാം ഒരേപോലെയാണല്ലോ ഇരിക്കുന്നത്, അതുകൊണ്ടാണ്.